എന്തായാലും അടുക്കളയിൽ ആശ്വാസമാകുന്ന ഈ വാർത്തയോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. കൊച്ചിയിൽ നിന്നും അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗാർഹികമായി ഉപയോഗിക്കുന്ന പാചകവാതത്തിന് 200 രൂപ കുറച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ചോ? ഓക്കെ, 200 രൂപ കുറച്ചു. ഗ്യാസ് വെച്ച് മാത്രമല്ലല്ലേ ജീവിക്കണേ, ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്? ഗ്യാസ് ഉണ്ട്, കുറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഓരോ ഓണസമ്മാനമായി. അതേപോലെ പെട്രോളിനും കുറക്കണമെന്ന ആഗ്രഹം ഞങ്ങളുടെ. കാരണം ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ട് പോയാൽ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അതിന് കുറച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്ത്യൻ സമൂഹത്തിന് ഏറ്റവും നല്ല കാര്യം ആശയചക്രം. 2024 ഇലക്ഷൻ വരാൻ പോവുകയാണ് മോഡിയുടെ ഇത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ചാണ്, ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും കൂട്ടും. അതാണ് അവസ്ഥ. അത് വേറെ ഒന്നും വരാൻ പോകുന്നില്ല. നല്ലത് നല്ലതാണെന്ന് പറയാം. നമുക്ക് വില കൂട്ടിയിട്ടാണ് കുറച്ചത്, അങ്ങനെ ഒരു സത്യം കൂടെ ഇതിനകത്തുണ്ട്. ഇതുപോലെ പെട്രോൾ കൂടി കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ചില വീടുകളൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗ്യാസ് എടുത്ത് വെച്ചാൽ അടുത്ത ഗ്യാസ് എടുക്കാൻ എങ്ങനെ എടുക്കും എന്നുള്ളതിനുള്ള ഓട്ടമാണ്. 200 രൂപ കുറച്ചാൽ പെരിയ വിഷയം തന്നെ, കണ്ടിപ്പോൾ കുറവേർക്കണം. എന്ന് വെച്ചാൽ ഇതുപോലെ ഒന്നും കൂടി കുറയ്ക്കാനുള്ള മനസ്സ് അവർക്ക് ദൈവം. നമുക്കിനി കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ. ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം നിറച്ചിട്ട് അതിലൊരു കപ്പെടുത്ത് ഒഴിച്ച് പുറത്ത് കളഞ്ഞ പോലെ ഉള്ള ഒരു ഫീലിംഗ് ഉള്ളൂ. ആളുകളുടെ പ്രതികരണം പോലെ പെട്രോളിനും ഡീസലിനും വില കുറയുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷയും പ്രതീക്ഷയും.